എന്താ തണുപ്പ് ഐസ് ഫാക്ടറി അത്? ആരാ ഇവിടുത്തെ മാനേജർ? അദ്ദേഹമാണ്. അയാളാ? നമ്മളിവിടുത്തെ മാനേജരെ? അതെ, ഇരിക്കൂ. ഇരുത്തരുത്, എന്റെ ബില്ല് പാസ്സായിട്ടോ അറിയാൻ വന്നതാ. ഏത് ബില്ല്? കെ സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല്. ചില്ലറയൊന്നുമല്ല, 30,000 രൂപയുടെയാ. ഓഹോ, നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത്. എന്താ നിങ്ങളുടെ പേര്? കെ കുര്യൻ, കിഴക്കുംപാട്ട് കുര്യൻ. മിസ്റ്റർ കുര്യൻ, ആ ബില്ലിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഒരുത്തം വന്ന് അന്വേഷണം നടത്തിട്ട് പോയല്ലോ. അന്ന അളീന ആളെ ചുറ്റിക്കരുത്. സംതിങ് വേണേ എന്തെങ്കിലും പറഞ്ഞോ. ക്ഷണിക്കണം. ദേ വെറുതെ കുര്യന്റെ സ്വഭാവം ചിറ്റാക്കരുത്. നാട്ടിലിരുന്ന പെമ്പിള്ളേർക്ക് ബാല കളിക്കാൻ തുണി നിന്നിപ്പിച്ചിട്ട് കാശ് തരില്ല എന്ന് പറഞ്ഞാൽ ആ ഇപ്പൊ തരാൻ പറ്റില്ല. ആ ചെറ്റ കുട്ട, കാശ് മേടിക്കാൻ എനിക്കറിയാം. നിന്റെ അടുത്തുനിന്നല്ല, നിന്റെ അപ്പന്റെ അടുത്ത്. പോലീസിനെ വിളിക്കണം. തമാശ കളിക്ക, എന്തിനടി അടിച്ചത്? എന്ത് വേണമെന്നറിയോ? ഇങ്ങനെ അടിക്ക, ആര് പറഞ്ഞു ഇങ്ങനെ അടിക്ക? കാശില്ലേ പറ ഞാൻ കീഴ്ക്കാണ്ടേ എന്ന് മേടിച്ചോളാം. അതിന് പോലീസിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? ഇനി ഇങ്ങനെ പുറമേ ഒന്ന് ആരും അടിക്കരുത് കേട്ടോ. എന്തിങ്ങനെ ഞാൻ പോവാ. ഓ, അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ രോഹിണി വിചാരിച്ചാലേ ഇതിനെന്തെങ്കിലും പരിഹാരം കാണാൻ പറ്റൂ. കുര്യമാപ്പിളവതും ബഹളം ഉണ്ടാക്കിട്ട് പോയി. സുരേഷ് മേനോന്റെ ആഫീസിൽ ബില്ല് മാറിയോന്ന് അറിയാൻ ചെന്ന അയാളെ പിടിച്ച് പുറത്താക്കിയെന്നും പറഞ്ഞു. അതേനെ, പിന്നെ ഞാനൊരു വിധം പറഞ്ഞ് സമാധാനപ്പെട്ട് നിർത്തിയിരിക്കുക. അയാളുടെ സംശയം ഇതൊരു തട്ടിപ്പാണോന്നാ. ഞാൻ ഒരു തട്ടിപ്പും കാണിക്കുന്നില്ല എന്ന് രോഹിണിക്ക് അറിയാലോ. അതുകൊണ്ട് രോഹിണി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താ വേണ്ടത്? സുരേഷ് മേനോൻ സാറോട് പറഞ്ഞ് എനിക്കൊരു 50,000 രൂപ വായ്പ മേടിച്ചു തരണം. ഞാൻ ശ്രമിച്ചാ പോലെ സംഘടിപ്പിച്ചു തരണം. നോക്കട്ടെ. ജോഹിണി ചുമ്മാ അവിടെ ഇവിടെ നിന്ന് സംസാരം ശരിയാവില്ല. രോഹിണി തന്നെ സുരേഷ് മേനോൻ സാറോട് പറയണം. അത് മതി. കമ്പനിയിൽ ഇതുപോലെ കുറെ ഉണ്ട്. ഒന്ന് ഞാൻ സംഘടിച്ചു. ഈ ഡ്രസ്സോ? നാട്ടിലെ അലക്ക് കമ്പനികൾ ധാരാളമല്ലേ കുട്ടി. കാശ് കൊടുത്താ ഇതിന്റെ അപ്പുപ്പൻ സൂട്ട് കിട്ടും. ഇപ്പൊ സുധീഷിനെ കണ്ട ശരിക്കും സുരേഷ് മേനോനാണെന്ന് തോന്നുന്നു. എന്താണിത്? കൊട്ടാരോ?
ശില്പിക്കണ്ട. താല് രാത്രി സംസ്കാരമില്ല. വണ്ടി കൊണ്ട് മാറ്റി ആ എത്തിയല്ലോ. ഇതാണ് കക്ഷി. ഗുഡ് ഈവനിംഗ് മിസ്റ്റർ സുരേഷ് മേനോൻ. ഗുഡ് ഈവനിംഗ്. ഹൗ ആർ യു? ഫൈൻ, താങ്ക് യു. ഇതെന്താ എല്ലാവരും സുരേഷ് മേനോൻ സുരേഷ് മേനോൻ എന്ന് വിളിക്കുന്നത്? അത് കാശ് കൊടുത്ത് വെച്ചിരിക്കുന്നതല്ലേ. ഒരു വിളിക്ക് 10 രൂപ വെച്ചാ കൊടുത്തിരിക്കുന്നത്. കാശ് കൊടുത്ത് ഇവിടെ അച്ഛാന്ന് വിളിക്കാൻ വരെ ആളെ കിട്ടും. ഇയാളാ ചുമ്മാതല്ല ബില്ല് മാറി കിട്ടാത്തത്. ഇവൻ സുരേഷ് മേനന്റെ ഓഫീസിലെ ക്ലർക്കാ. പിന്നെ ഓട്ടോ സൂട്ട് ഇട്ടല്ലേ ക്ലർക്കന്മാർ നടക്കുന്നത്. സുരേഷ് മേനോൻ ഇതല്ലോ അയാള്. പിന്നൊരു കാര്യം, എല്ലാവരും ഞാൻ തന്നെ പറ്റിക്കാന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും ഞാൻ ജയിലാക്കും. ഇടൂ മാപ്പിളയ അയാള് തന്നെ ഇയാള്. ഇയാളല്ല അയാള്. പിന്നെ ഇയാളല്ല ഇയാള്. ഇയാള് സുരേഷ് മേനോൻ എന്റെ ഓഫീസിലൂടെ തല്ലിപ്പിളി കറക്കാ. ഞാൻ കാര്യം പറയാം. ഇയാളെ ഇവിടെ എല്ലാവർക്കും പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇയാൾ ഇങ്ങോട്ട് വരുമ്പോ എല്ലാരും സലാ സലാ എന്ന് പറഞ്ഞു. നമ്മൾ ഇങ്ങനെ വെറുതെ തർക്കം പിടിച്ചു നമ്മൾ നേരിട്ട് അവിടെ പോയി ചോദിക്കാം. ഞാൻ പറഞ്ഞു ഇയാളാണ് സുരേഷ് മേനോൻ. ഞാൻ പറഞ്ഞു ഇയാളല്ലാന്ന്. പണ്ടായി വെക്കുന്നോ? എത്ര രൂപ? 100 രൂപ. അല്ല അതെ, ആ കോട്ടിട്ടിരിക്കുന്ന ആളാരാ? പേരെന്താ? അദ്ദേഹമാണ് മിസ്റ്റർ സുരേഷ് മേനോൻ. പിന്നൊരു കാര്യം, എല്ലാരും എല്ലാരും ഭയഭക്തി ബഹുമാനത്തോടെ നിന്നോണം. ഏ കേട്ടല്ലോ, തൊട്ടിത്തരം ഒന്നും കാണിക്കരുത്. തന്റെ ഈ ഏമ്പക്കം കോട്ട് പോയി ഉടച്ചു വിളമ്പരുത്. ആ നിനക്കൊക്കെ നന്നാകാനുള്ള അവസാനത്തെ ചാൻസാ, മനസ്സിലായോ? അവരിങ്ങോട്ട് വരുന്നുണ്ട്. വിറക്കും വയർക്കും ഒന്നും ചെയ്യരുത്. വേം പറഞ്ഞു വിട്ടേക്കണം. ശരി. നമസ്കാരം. ഇതാണ് എന്റെ മാഷ്. കീരിക്കാട്ട് ചെലപ്പം പിള്ള. ഹലോ. ഹലോ. കീരിക്കാട്ട് തിയേറ്റർ. ഇത് എന്റെ ട്രൂപ്പ് മെമ്പേഴ്സ്. വേണ്ട, നിന്നോളാം. ഒരു കാര്യം ഉണർത്തിക്കാനാണ് ഇത്രയും വന്നത്. എന്താ പറഞ്ഞോളൂ. ഭാഗ്യവശാൽ വളരെയധികം ജന്മവാസനയുള്ള ഒരുപിടി കലാകാരന്മാരെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സാമ്പത്തികമായി ഒരല്പം ക്ഷീണമുണ്ട്, രോഹിണിക്കറിയാം. അതുകൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതിന് ഞാൻ നൃത്തമൊന്നും പഠിച്ചിട്ടില്ല. തമാശ, ഞങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. മേനോൻ സാറ്, ഞങ്ങളുടെ ഒരു രക്ഷാധികാരിയും ഒപ്പം ഒരു പങ്കാളിയും ഒക്കെ ആയി കൂടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താ രോഹിണി, അതിന് ഞാനെന്താ വേണ്ടത്? ഒരു ചെറിയ എമൗണ്ട് റേസ് ചെയ്ത് തൽക്കാലം ഞങ്ങളെ സഹായിക്കണം. എത്രയാ വേണ്ടത്? ഒരു 50,000 രൂപ. അത്രയുള്ളോ? 50,000 മതിയോ? ഒരു എമൗണ്ടായിട്ട് ചോദിച്ചേ ഉള്ളൂ, പണമല്ല. സാറ് ഞങ്ങളോട് ഉണ്ടാവണം, അതാ പ്രധാനം. ഞാൻ പാർട്ടണറായിരിക്കുന്നു, നാളെ കാലത്തെ മാറിക്കൊള്ളു. ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കൂല സാർ. പട്ടി ഞാൻ
അങ്ങനെ നിങ്ങളെ